മേജി രവി മോഹൻലാൽ കൂട്ടുകെട്ടിലെ നാലാമത്തെ ചിത്രമാണ് 1971 ബിയോണ്ട് ബോർഡേഴ്സ്. 1971 നടന്ന ഇന്ത്യ പാക് യുദ്ധത്തെ അടിസ്ഥാനമാക്കി ഒരുക്കുന്ന ചിത്രം ഒരു കീർത്തിയക്രയ്ക്ക് സമാനമായിരിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. ചിത്രത്തിനു വേണ്ടി പല സാഹസങ്ങളിൽ ലാൽ കാണിച്ചത് ചിത്രീകരണ സമയത്ത് വാർത്തയായിരുന്നു. എന്നാൽ ആ കേട്ടതിനെയൊക്കെ നിരാശപ്പെടുത്തുന്ന തരത്തിലുള്ള കളക്ഷൻ റിപ്പോർട്ടുകളാണ് 3 ദിവസത്തെ പ്രദർശനത്തിന് ശേഷം വന്നുകൊണ്ടിരിക്കുന്നത്. 3 ദിവസം പ്രദർശനം പൂർത്തിയാകുമ്പോൾ ബിയോണ്ട് ബോർഡേഴ്സ് നേടിയ ആകെ കളക്ഷൻ 4.5 കോടി രൂപയാണ്. എന്നാൽ ഇപ്പോഴും മോഹൻലാൽ, മേജർ രവി ഫാൻസിൽ നിന്നും ചിത്രത്തിന് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ടെന്ന് ശ്രദ്ധേയം. കാര്യമായ പ്രൊമോഷൻ 1971 ബിയോണ്ട് ബോർഡേഴ്സിന് ലഭിച്ചില്ല എന്നത് ഈ തിരിച്ചടിക്ക് കാരണമാണ്. ലാൽ മേജർ കൂട്ടുകെട്ടിൽ പറഞ്ഞ മുൻ ചിത്രങ്ങളുടെ പരാജയം 1971 ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം ശക്തമായ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. 1971 നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തെന്നിന്ത്യൻ താരങ്ങളായ അല്ലു സിരീഷും അരുണോദയ് സിംഗും കേന്ദ്ര കഥാപാത്രങ്ങൾ മോഹൻലാലിൻ്റെ സാഹസങ്ങൾ തുടങ്ങി ചിത്രത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രേക്ഷകർക്ക്. മോഹൻലാലിൻ്റെ ഇരട്ട വേഷവും പ്രതീക്ഷയ്ക്ക് ആക്കം കൂട്ടി. സമീപകാലത്തിറങ്ങിയ ലാൽ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ 1971 ബിയോണ്ട് ബോർഡേഴ്സിൻ്റെ കളക്ഷൻ കാര്യത്തിൽ വളരെ പിന്നിലാണ്. മുരിമുലകന് ശേഷം തിയേറ്ററിലെത്തിയ ഒപ്പം ജനതാക്കി ഗാരേജ്, മുന്തിരിവള്ളികൾ, തളർക്കുമ്പോൾ തുടങ്ങിയവയെല്ലാം മികച്ച കളക്ഷൻ നേടിയ ചിത്രങ്ങളാണ്. അതേസമയം ബോക്സ് ഓഫീസിൽ മമ്മൂട്ടി യുഗം ആരംഭിച്ചിരിക്കുകയാണ്. നവാഗതനായ ആനീഫതിനെ സംവിധാനം ചെയ്ത ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം കളക്ഷൻ റെക്കോർഡുകൾ ഒന്നൊന്നായി തകർത്തെറിയുകയാണ്. ഇന്നലെ റിലീസ് ചെയ്ത പുത്തൻമണത്തിനും മികച്ച പ്രതികരണം കളക്ഷനും ലഭിക്കുന്നു. കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചാനൽ.